ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? എന്നാ വിശേഷമൊക്കെ? ഇന്ന് ഞാനേ ചുമ്മാ അങ്ങനെ ഇരുന്നപ്പം നമുക്ക് തോന്നി ഒരു കറി അങ്ങ് ഉണ്ടാക്കാം. അത് എന്ത് കറിയാന്നുള്ളത് എന്റെ മോള് പറയും. നല്ല അടിപൊളി താറാവ് കറി, അതും വറുത്തരച്ച താറാവ് കറി. ഉണ്ണിഷാസ് കേറ്ററേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. നമ്മളിന്ന് എവിടെയാ വെച്ചിരിക്കണേ? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിറവത്തിന്റെ മെയിൻ അട്രാക്റ്റീവ് പോയിന്റ് ആണത്. ഇത് നമ്മുടെ ആറ്റുതീരം പാർക്കല്ലേ. നമ്മൾ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോ എന്താ പറയാ, നമ്മള് അടുത്ത് ഒരു എന്താ പറയാ, ഒരു നമുക്കൊരു റിഫ്രഷ്മെന്റ് വേണമെന്നൊക്കെ തോന്നുമ്പോ നമുക്ക് ഫാമിലി ആയിട്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ചു വരാൻ പറ്റിയ നമ്മുടെ പുഴയുടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പൊ കൂളായിട്ട് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലത്താണ് നമ്മൾ ഇന്ന് അടിപൊളി താറാവ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചാച്ചേ, താറാവ് കറി ഉണ്ടാക്കാനുള്ള ഐറ്റംസും ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ ഓൾ സെറ്റ് ആയിട്ടിരിക്കുമല്ലേ. നമുക്ക് താറാവ് കറി ഉണ്ടാക്കാൻ പോകുന്ന താറാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കിലോ താറാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ ഒരു ബോയിലർ താറാവെന്ന് പറഞ്ഞാൽ മിനിമം 2 കിലോ താറാവാണ്. അപ്പം അതിനകത്ത് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ കൊറോണ കാലമൊക്കെ അല്ലേ, നമുക്കിപ്പം 1 കിലോ താറാവാണ് നമ്മളിപ്പോ സാമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. താറാവ് കറിക്ക് ആവശ്യമായവ: സവാള 200 ഗ്രാം, ഏകദേശം 2 എണ്ണം, ചുവന്നുള്ളി 50 ഗ്രാം, തക്കാളി വലിയ ഒരെണ്ണം 100 ഗ്രാം ഉണ്ടാവും ഏകദേശം, വേപ്പില ആവശ്യത്തിന്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 25 ഗ്രാം വീതം, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളകുപൊടി കാശ്മീരി മുളകുപൊടിയാണ് കേട്ടോ അത് 1 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ കടുക്, 50 ഗ്രാം കശുവണ്ടി. പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങ വറുത്തരച്ചതാണ്. ഇതെങ്ങനെയാണ് വറുത്തരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെളിച്ചെണ്ണയിലേക്ക് അരമുറി തേങ്ങ ചെരുവിയത് ഇട്ടു കൊടുക്കാം. അത് നന്നായി കിടന്ന് മൂക്കണം. ശേഷം നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് വെച്ച് തണുത്തതിന് ശേഷം മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കാം. ആദ്യമായി നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തേങ്ങ വറുത്തരച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതാകുമ്പോൾ നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം. കടുക് നന്നായി കിടന്ന് പൊട്ടട്ടെ. അതിലേക്ക് 50 ഗ്രാം പച്ചമുളക് അഥവാ ഗ്രീൻ ചില്ലി ഇട്ടു കൊടുക്കുക. ജിഞ്ചർ അഥവാ ഇഞ്ചി 50 ഗ്രാം, വെളുത്തുള്ളി അഥവാ ഗാർലിക് 50 ഗ്രാം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് 200 ഗ്രാം സവാള അരിഞ്ഞത് ഇട്ടു കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് 50 ഗ്രാം ചുവന്നുള്ളി അതും അരിഞ്ഞത് ഇട്ടു കൊടുക്കുക. പിന്നീട് നമുക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി തുടങ്ങിയവ ഇട്ട് പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതും നന്നായി ഇളക്കുക. ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക, ഏകദേശം 100 ഗ്രാം. ഒരു മുഴുത്ത തക്കാളി മതിയാവും. ഇനിയാണ് നമുക്ക് താറാവ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ താറാവ് ഉപ്പിലും വിനാഗിരിയിലും കഴുകിയിട്ട് വേണം ഇതിലിടാൻ. നമ്മുടെ ഈ താറാവ് നമ്മളെല്ലാം മറന്നു പോലോ. ഈ താറാവേ നമ്മുടെ കാറ്ററിംഗിന് ഉപയോഗിക്കുന്ന താറാവ് എവിടുന്നാ? അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിയുടെ കൊഴുപ്പിനനുസരിച്ച് പാകത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതെ, നമ്മൾ വിചാരിക്കുന്നവരല്ല, ഫ്രണ്ട്സിന്റെ കൂടെ വന്നിട്ട് സ്പെഷ്യൽ ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഇങ്ങനെ ഔട്ട്ഡോർ വന്ന് ചെയ്യാൻ ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്.
കേട്ടോ ഞങ്ങള് രാത്രി കടന്നുറങ്ങിയിട്ട് ഈ പ്രോഗ്രാം കാറ്ററിംഗ് പ്രോഗ്രാം ഉള്ള സമയത്തൊക്കെ നമ്മൾ രാവിലെ എണീക്കുമ്പോ തന്നെ ഈ പാട്ട് കേട്ടിട്ടാണ് നമ്മൾ എണീക്കണത്. അവര് സെന്ററിൽ എന്തൊച്ചത്തിന് പാട്ട് വെക്കുന്നറിയോ? ശരിക്കും പറഞ്ഞ മ്യൂസിക് എന്ന് പറഞ്ഞാൽ പോളി മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ എല്ലാം നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ എൻജോയ് ചെയ്ത് വേണം പാചകം ചെയ്യാൻ. ഇതിലേക്ക് 50 ഗ്രാം കശുവണ്ടി വെള്ളം ചേർത്ത് അരച്ചെടുത്തത് ആഡ് ചെയ്യാം. ശേഷം നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. താറാവ് കറി നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോണത് നമ്മുടെ ഫാമിലിയിലെ ഇക്രുമോനെയാണ് കേട്ടോ. ഞങ്ങള് സ്നേഹത്തോടുകൂടി ഇക്രുമോനേന്ന് വിളിക്കും. ഇക്രുമോനെ ഏ പറഞ്ഞേ വേഗം കേട്ടെ. ഭയങ്കര കൊറോണ പേടിയൊക്കെ ഉള്ള ആളാ. എന്നെ പിടിച്ചു നിർത്തി നല്ല സൂപ്പർ താറാവ് കറി ടേസ്റ്റ് ചെയ്യിച്ചതിന് നന്ദി. അപ്പൊ എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കിയ താറാവ് കറി എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യല്ലേ അല്ലേ? നമ്മുടെ അടുത്ത് അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പറയുക. നമ്മൾ കൂടുതൽ നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് പോകും. ഈ കൊറോണയ്ക്ക് ഒന്ന് മാറി നമ്മൾ ഉഷാറോടുകൂടി നമ്മൾ വീണ്ടും എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ അടിപൊളി വിഭവങ്ങളൊക്കെ ആയിട്ട് വരും. ഇതിന്റെ ഇടയ്ക്ക് ആള് വീട്ടിലിരുന്നിട്ട് കുക്കൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ട്. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റിയ നമ്മുടെ എന്താ പറയുക അടുത്ത സീസണില് എന്താ പറയാ ബാക്ക് അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനി വരും. അപ്പൊ നമുക്ക് വേണ്ട എന്താണ്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കരുത് കേട്ടോ. ബൈ. നമ്മൾ ഷൂട്ട് ചെയ്തതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. വെള്ളമൊക്കെ കയറി. അപ്പൊ എല്ലാവരും ജാഗരൂകരായിരിക്കുക. വികസനത്തിന്റെ ഒരു മൂലധാരമായ ഒരു